അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് ഞങ്ങള് വീട്ടിലേക്ക് ഒരു അതിഥിയെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ്. നമ്മളൊരു സാധനം പർച്ചേസ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് എനിക്ക് മാത്രം അറിയത്തില്ല, വേറെ ഒരു മനുഷ്യനും അറിയത്തില്ല, ചക്കരക്ക് അറിയത്തില്ല, കണ്ണാപ്പം അറിയത്തില്ല, അച്ഛൻ അറിയത്തില്ല. എന്തെങ്കിലും പിടി ഉണ്ടോ? എന്താണെന്ന് ഒരു ഗസ് പറ എന്തായിരിക്കും? തത്തയൊന്നുമല്ല. കണ്ണാപ്പൂന് പറയാൻ പറ്റുമോ? പ്രാവുമല്ല. ഞാൻ പറയട്ടെ എന്താണെന്ന്. ഇതിവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, അടുത്ത് എവിടെയെങ്കിലും കിട്ടുമെന്നൊന്നും അറിയില്ല. എങ്കിലും ഞാൻ ശ്രമിക്കാൻ പോവാണ്. നമ്മുടെ കളർ കോഴിക്കുഞ്ഞുങ്ങളില്ലേ, കളർ അടിച്ച കോഴിക്കുഞ്ഞു മുട്ട ഇത്ര ഉള്ളേ, അതിന് എവിടെ കിട്ടുമെന്ന് അറിയാവോ? കൃഷ്ണപുരത്തായിരിക്കും. സത്യം പറഞ്ഞാൽ ഏത് കടയിലാണ് കിട്ടുന്നതെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാനിപ്പം വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, അച്ഛനെ വിളിച്ചുകൊണ്ട് ഹൈവേ സൈഡിലോട്ട് പോവാണ്. കൂടുതൽ ഹൈവേ സൈഡിലായിരിക്കുമല്ലോ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കാണുന്നത്. എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അവിടെ വെച്ച് മേടിച്ചുകൊണ്ട് കൊണ്ടുവരിക. ഞാൻ ചക്കരയുടെ അടുത്തൊന്നും പറഞ്ഞില്ല, ഞാൻ പത്തേരി പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് കോഴിയൊക്കെ വളർത്തിയാലോന്ന്. കാരണം വീട്ടിലൊരു കോഴിക്കൂടൊക്കെ വെറുതെ ഇരിക്കുകയാണ്. ഈ കളർ കോഴിയാകുമ്പോൾ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും അല്ലേ? കണ്ണാപ്പൂ കളർഫുള്ളായിരിക്കും. ഞങ്ങള് ഞാനും അച്ഛനും കൂടെ പോവാണ്. കണ്ണാപ്പൂ നീ ഇപ്പം ചക്കര അടുത്തോട്ട് പോവല്ലേ, അവള് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയരുത്. ഞങ്ങൾ എവിടെ പോയെന്ന് കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്തോട്ട് പോയെന്ന് പറഞ്ഞാൽ മതി, പത്തിരി കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹൈവേ ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഉള്ളത് വെല്ലിവത്തിയിലാണ് കേട്ടോ. ഇവിടുന്ന് നേരെ ചെല്ലുന്ന നമ്മള് കരിലക്കുളങ്ങര ആ ഒരു ഭാഗത്തേക്കാണ്. അവിടെ നല്ല ഹൈവേ ആണ്. ഹൈവേ ഇനി എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ഭാഗമാണ്, ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ കൊല്ലം ഭാഗമാണ്. എവിടെ നിന്നാണെങ്കിലും നമ്മൾ ഇന്ന് പറ്റുമെങ്കിൽ കോഴി മേടിക്കും കേട്ടോ. ഞങ്ങളങ്ങനെ ഹൈവേയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പോകുന്ന വഴി എന്ന് പറയുന്നത് ആലപ്പുഴ സൈഡിലേക്കാണ്, കൊല്ലം സൈഡല്ല പോകുന്നത്. നോക്കാം നമുക്ക് റോഡ് സൈഡിൽ എവിടെയെങ്കിലും കളർ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടോന്ന്. ഇവിടെ ഇപ്പൊ ഹൈവേയുടെ ഒക്കെ പണി നടക്കുവാണ് കേട്ടോ, വളരെ സ്പീഡിലാണ് പണി നടക്കുന്നത്. ഈ റോഡ് പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഈ ഹൈവേ വേറെ ലെവലായിരിക്കും കേട്ടോ, സൂപ്പർ ആയിരിക്കും. ഞങ്ങളങ്ങനെ വണ്ടി ഓടിച്ച് ഹരിപ്പാട് കഴിഞ്ഞ് കരുവാറ്റ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കോഴിക്കുഞ്ഞിനൊന്നും കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല, മുന്നോട്ട് തന്നെ പോവാണ്. ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് മിക്കവാറും കാസർഗോഡ് വരെ പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ വരെ വന്നു കേട്ടോ. വന്നിട്ട് നമുക്ക് കോഴിക്കുഞ്ഞിനൊന്നും കണ്ടില്ല, ഇനിയിപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ആലപ്പുഴ മുഴുവൻ കറങ്ങിയിട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു, ഉച്ചക്കൊന്നും കഴിച്ചൊന്നുമില്ല. ഇപ്പോൾ സമയം 2:30 അടച്ചു, 3:30 3:30 അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ വന്ന് ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി വന്നിട്ടുണ്ട്. അച്ഛന് നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. അച്ഛൻ എങ്ങനെ ഉണ്ടാ? കഴിച്ചു കഴിച്ചു നോക്കിയേ, കൊള്ളാടാ കൊള്ളാം കേട്ടോ. ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഇനി തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ മിഷൻ ഫെയിൽഡ് ആയിപ്പോയി. നമുക്ക് കോഴിക്കുഞ്ഞിനെ കിട്ടിയില്ല കേട്ടോ. നോക്കട്ടെ, പോകുന്ന വഴിക്ക് വേറെ കളറൊന്നും അടിക്കാതെ സാധാ കോഴിക്കുഞ്ഞിനെ കിട്ടുവാണെങ്കിൽ അത് മേടിച്ചോണ്ട് പോവാം. തിരിച്ച് വരുന്ന വഴിക്ക് നങ്ങിയാർകുളങ്ങര വെച്ചിട്ട് താറാവിനെയും കോഴിയൊക്കെ വെക്കുന്ന ഒരു സ്ഥലം കണ്ടു കേട്ടോ. ഞങ്ങളപ്പോ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറി. ഇതൊരു അരയന്നം പോലിരിക്കുന്ന ആ താറാവ്, ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ആ വിഗോ, അതിന്റെ പേര് വിഗോ എന്നാണ്. ഇവിടെ നമുക്ക് കരിങ്കോഴിയുണ്ട്. കരിങ്കോഴി ഇത് കരിങ്കോഴി വേണ്ടെന്ന് വെച്ച്, കരിങ്കോഴി വേണ്ട. അമ്മ എന്താ കരിങ്കോഴിയുടെ കറുപ്പറുക്കും? ആമാ, ഇത് നാടൻ കോഴിയാ? ആ അപ്പൊ നാടൻ പോകും. ആ 5 എടുക്കണം. ഞങ്ങള് വരുന്ന വഴിക്ക് വേറെ കുറെ കടകളിലൊക്കെ കയറിയായിരുന്നു, കോഴിയുടെ വിലയൊക്കെ തിരക്കി. അവിടെയൊക്കെ കൊടുക്കുന്നതിനെക്കാട്ടിലും വില കുറച്ചിട്ടാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. ഇവര് തമിഴ്നാട്ടിലുള്ളവരാണ് കേട്ടോ. ഇവിടെ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടമൊക്കെ നടത്തുന്നവരാണ്. നല്ലത് നോക്കി കൊടുക്കുന്ന ദേ നോക്കിയ ഈ കോഴികളെല്ലാം കൂടെ കൂട്ടമായിട്ട് ഇങ്ങനെ ഓടുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവരുടെ ഈ ശബ്ദമൊക്കെ ഭയങ്കര രസമാണ് കേട്ടിരിക്കാൻ വേണ്ടിട്ട്. ഇവിടെ നമുക്ക് താറാവിന് മേടിക്കാം, കോഴി, ഗിനിക്കോഴി, ടർക്കിക്കോഴി, വീഗോ എല്ലാം ഉണ്ട് കേട്ടോ. അമ്മ എന്താ കളർ കോഴി എനിക്ക് കിടക്കരുത്? കോയമ്പത്തൂര് ധർമ്മപുരി ഇതെല്ലാം ഉള്ളതാ. ഞങ്ങളപ്പോ അങ്ങനെ കോഴിയെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ 5 കോഴിയാണ് മേടിച്ചിട്ടുള്ളത്. 5 കോഴിക്ക് 500 അല്ലേ? കോഴിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്.
എണീക്കടി, വീഡിയോ എടുക്കണം വാ. വാടി വന്നേ, വാ വീഡിയോ എടുക്കണം വാ. എന്തോ വീഡിയോ എണീക്ക്, എന്തോ എണീക്ക്, സത്യം പറടാ. എന്തോ വാ, ആരാടോ? നടക്ക് നടക്ക്, നടക്കടി. വാ മോളോട്ട് വാ, മോളോട്ട് വാ. മാവേലിക്കര പോയില്ല, എന്താ നീ ഗസ് ചെയ്യ എന്ത് വേണമെന്ന്? പറ എന്തോന്ന് പറ. ഗസ് മണ്ടക്ക് പോയി നോക്കല്ലേ. കോഴി അനാവശ്യമായിട്ട് കിടന്ന് വേളം ഉണ്ടാക്കി, അങ്ങനാണ് മനസ്സിലായി. അതെ, കോഴി മര്യാദക്ക് ഇത്ര നേരം ഇരുന്ന കേട്ടോ. ഇവിടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് വേളം ഉണ്ടാക്കി. അവര് തന്നത് കാലെല്ലാം കൂടെ കൂട്ടി കെട്ടിട്ടാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങള് കെട്ടഴിക്കാണ്, കെട്ടഴിച്ചിട്ട് അഴിച്ചു വിടാൻ വേണ്ടിട്ടാണേ. എല്ലാരെയും കൊണ്ടുവന്നിട്ട് അഴിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാരും ദേ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പേടിയുണ്ട് കേട്ടോ ഞങ്ങളെ ചെറിയ രീതിയിലൊക്കെ. എടി ഇന്നത്തെ പ്ലാൻ എന്തോന്നറിയോ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ പത്തിരി പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീഡിയോയിലൊക്കെ കാണത്തില്ലായിരുന്നോ മറ്റേ കളർ കോഴിക്കുഞ്ഞ്, വളരെ കൊച്ചുകുഞ്ഞ്. അതിന് മേടിച്ചോണ്ട് വന്നാൽ കൂടുതലും ചത്തു പോകുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതിനൊന്ന് വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അപ്പൊ അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ, കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറൊക്കെ അല്ലേ. അപ്പൊ അതിനു വേണ്ടി പോയതാ, പക്ഷേ അതെവിടെ കിട്ടുമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാനൊരു ചുമ്മാ എക്സ്പെരിമെന്റ് നടത്തി നോക്കി, ഹൈവേ സൈഡിൽ കൂടെ അങ്ങ് വണ്ടി ഓടിച്ചു പോകാം, എവിടെയെങ്കിലും കാണും, കാണുന്നിടത്തുനിന്ന് മേടിക്കാമെന്ന്. അപ്പൊ കണ്ണാപ്പ് പറഞ്ഞ് നമ്മുടെ കായംകുളം ആ ഹൈവേ കാണുമെന്ന്. ഞാനങ്ങനെ ആ ഹൈവേ കയറി, ഞാനും അച്ചും കൂടെ ഇവിടുന്ന് കുറെ പോയി, ഇവിടുന്ന് കുറെ പോയി ഹരിപ്പാട് വരെ എത്തി. ഹരിപ്പാട് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലപ്പുഴ, അമ്പലപ്പുഴ കഴിഞ്ഞ് വണ്ടാനം, പിന്നെ ആലപ്പുഴ ടൗൺ വരെ എത്തി. ആലപ്പുഴ ടൗൺ വരെ എത്തിയിട്ട് കിട്ടിയില്ല. ഞങ്ങളപ്പോ അവിടുത്തെ ആൾക്കാരോടൊക്കെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് ഇവിടെ കാണാൻ കിട്ടുമെന്ന്. അപ്പൊ അവര് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവരെ കാണാനൊന്നും ഇല്ലെന്ന് പറഞ്ഞ്. കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ എറണാകുളം എത്തും, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന കേട്ടോ. ആണ്ട നമ്മുടെ കോഴികളൊക്കെ. ഹേയ്, ഹലോ. അവർക്കിപ്പൊ വലിയ പേടിയൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ നമുക്ക് ഈ ഒരു കൂട്ടിലിടാൻ പറ്റുമോ? നമ്മുടെ താഴെ ഇരിക്കുന്ന കോഴിക്കോട്, അത് വലിയ കോഴിക്കുള്ളായിരുന്നു. ഇപ്പൊ തൽക്കാലം വിചാരിക്കുന്നത് നമ്മുടെ ഈ കൂട്ടിലിടാവുന്ന. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് പ്രാവിന്ന്, നമ്മൾ അവസാനമായിട്ട് രണ്ട് പ്രാവിനെ വാങ്ങിച്ചോട്ട് വന്ന ആ കൂട്ടിലായിരുന്നു കിടന്നത്. അതിന് നമ്മുടെ ഗൗതം വന്ന് ചോദിച്ചു. അന്ന് നമ്മള് വീട്ടിൽ കൊണ്ടുപോയി ചെലവേ കാണിച്ചില്ലേ, അന്നേ അവൻ ചോദിച്ചു അണ്ണാ ഇതിനെ എനിക്ക് തരാവോ എന്ന്. അവനെ ഇഷ്ടപ്പെട്ടായിരുന്നു, കാരണം അതിനെ കാണാനും നല്ല ഭംഗി, ആ ഫീമെയിലിനെയൊക്കെ കാണാൻ നല്ല പ്രിന്റ് വരുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. അപ്പൊ അവൻ അന്നേ ചോദിച്ചായിരുന്നു. പിന്നെ ഒരു ദിവസം വന്നിട്ട് അവൻ പറഞ്ഞാ എനിക്ക് താന്ന് പറഞ്ഞിട്ട് അവൻ എടുത്തോണ്ട് പോയി. ആ പ്രാവിനെ നമ്മളങ്ങനെ ഗൗത്രം കൊടുത്തു. അവന്റെ വീട്ടില് ഓൾറെഡി മൂന്നെണ്ണം ഉണ്ടായിരുന്നു, പിന്നെ അതിനെയും കൂടെ അവൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യില് മുഖിയുടെ ഒരു പേരും, പിന്നെ നമ്മുടെ വലിയ അമേരിക്കൻ ഫാൻഡെയിൽ നിന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു പേരും മാത്രമേ ഉള്ളത്. അതില് മുക്കി മുട്ടയൊക്കെ ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കേട്ടോ. അതിന്റെ ആ മെയിൽ ആണെങ്കിൽ ഇവിടുന്ന് ഓരോ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ചുള്ളിക്കമ്പൊക്കെ എടുത്തിട്ട് കൂട്ടിന് അതുകൊണ്ട് വെക്കുകയാണ് കേട്ടോ. ഇവനിപ്പോ ഇറങ്ങി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആ മെയിലാണ് ആ ഇറങ്ങി വരുന്നത്. അവനിപ്പോ താഴെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ചുള്ളിക്കമ്പ് നോക്കും കേട്ടോ. ചുള്ളിക്കമ്പ് നോക്കിയിട്ട് അത് എടുത്തിട്ട് പോകും. ഉണ്ടാണ്ടാ കിട്ടി, അവൻ അതെടുത്ത് ഇനി നേരെ കൂട്ടിലോട്ട് പോകും കേട്ടോ. ഇത് തന്നെയാണ് അവൻ്റെ പരിപാടി. അവൻ എപ്പോൾ അഴിച്ചു വിട്ടാലും ഓരോ സാധനങ്ങൾ ശേഖരിച്ച് അവൻ കൂട്ടിൽ കൊണ്ടുവെക്കും. കോഴി തണ്ട് ഇവിടെയൊക്കെ ഓരോന്നിങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. അതിന് കഴിക്കാൻ വല്ലതും ഉണ്ടോന്നായിരിക്കാൻ നോക്കുന്നത്. ഇവരെല്ലാവരും ഇവിടെ ഇങ്ങനെ ഓടി നടക്കുവാ. ഇത് നമ്മുടെ ഒരു കോഴിയാണ്, നമുക്കറിയത്തില്ല. ഇതിന്റെ കാലിനൊക്കെ നല്ല രീതിയിൽ നീളമുണ്ടല്ലേ. പൂവനാണോ അല്ലയോ എന്ന് അറിയത്തില്ല. ഞങ്ങൾ അവരുടെ ആ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾക്ക് ഒരു പൂവനെ മതി, ബാക്കിയെല്ലാം വേണം മതി എന്നാ പറഞ്ഞേ. ഇനി അവർ നമ്മളെ പറ്റിച്ചോ എന്ന് അറിയത്തില്ല. പറ്റിച്ചാലും ഇനിയിപ്പോ സാരമൊന്നുമില്ല. ഇതിൽ നിന്ന് വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചൊന്നും അല്ല. ഞങ്ങൾ ചെറിയ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ.
അവരിപ്പോ ഞങ്ങളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. അവർക്ക് എന്തെങ്കിലും സെയിലായാൽ മതി എന്നായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. ഇനി വലുതായിട്ട് ഞങ്ങൾ പറയാം ഇത് പൂവനാണോ പെടയാണോ എന്ന് കേട്ടോ. എല്ലാത്തിനും പക്ഷേ തൊപ്പി ഉണ്ട് തോന്നല്ലേ. ആ പൂവുണ്ട്. അവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ, കരിങ്കോഴി. ആ കരിങ്കോഴി ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഒരു ബിസ്ക്കറ്റ് കളറൊക്കെ മിക്സ് വരുന്ന. ഞാൻ വലിയ കാര്യത്തിൽ ഇവിടെ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഇതുവരെ ഞങ്ങൾ ഇല്ലടാ കൊണ്ടുവന്നപ്പോൾ ഒന്നും ബഹളം ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് അവളെ ആ സ്റ്റെയറിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കിന് അവർ കിടന്ന് ഭയങ്കര ബഹളം. അപ്പോഴേ മനസ്സിലല്ലേ കോഴി കുഞ്ഞാന്ന്. അതെ, ഇവിടെ കോഴികളെ എല്ലാം കൂട്ടിലിടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ കോഴിയും പിടിച്ച് കൂട്ടിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടയ്ക്കാൻ പോവാണ്. ഇനിയിപ്പൊ നാളെ നമുക്ക് കാണാം കേട്ടോ. നാളെ അയച്ചു വിടാവേ. പ്രാവുകളെ എല്ലാം കേറ്റാൻ സമയമായിട്ടുണ്ട്. അവരിതുകൊണ്ട് അവിടെ ഒക്കെ കറങ്ങി അടിച്ച് നടക്കുന്നത് കൊണ്ടൊരു പൂച്ച ഡേ കണ്ടോ. പൂച്ച പൂച്ച അതേ പൂച്ചടാ കുട്ടനോ. അതാണ്ട് നമ്മുടെ പ്രാവാണെങ്കിൽ അടയിരിക്കുന്ന കണ്ടോ. മുട്ടയുണ്ട് അതിന്റെ അടിയിൽ. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കുത്താൻ പറ്റില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളൊക്കെ നടന്നത്. അങ്ങനെയാണ് ജീവിതത്തിൽ, അത് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത്. പക്ഷെ വരുന്നതൊക്കെ അതിന്റെ വിപരീതമായിട്ടായിരിക്കും. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റാ.